ഹായ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മിക്സി ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടുന്ന ടിപ്സാണ്. എത്ര പഴകിയ മിക്സി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. നമ്മളെ ഫസ്റ്റ് ടിപ്പ് കല്ലുപ്പ് വെച്ചിട്ടുള്ളതാണ്. കല്ലുപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇന്തുപ്പും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കല്ലുപ്പ് മിക്സറിൻ്റെ ജാറിലേക്ക് ഇടുക, എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് ഒന്ന് അടിക്കുക പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ അടിക്കുക സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളിത് പൊടിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മിക്സറിൻ്റെ ജാറ് നല്ല ജാറിൻ്റെ ബ്ലേഡിൽ നല്ല മൂർച്ചയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ജാറ് ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞു എന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആ നല്ല പഴയതുപോലെ തന്നെ നല്ല മൂർച്ചയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഉപ്പ് ഇവിടെ കളയണമെന്നില്ല, നമുക്ക് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം, വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ദൈ ബ്ലേഡിൻ്റെ സൈഡിലൊക്കെ തൊട്ട് വെക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റേ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടിപ്പാണ്. സെക്കൻഡ് ടിപ്പിന് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ മെഡിസിൻ്റെ ഒഴിവാക്കിയിട്ടുള്ള സാധനം ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്ട്രിപ്സ്, അത് നമ്മൾ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. മെഡിസിൻ്റെ പാക്കറ്റ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അലൂമിനിയം ഫോയിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ ഇടാം. അലൂമിനിയം ഫോയിൽ ഇങ്ങനെ നമ്മൾ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേ നമ്മളെ സിസേഴ്സും നല്ല മൂർച്ചയായിട്ട് കിട്ടും കേട്ടോ. അതിനുള്ള ഒരു ടിപ്പ് കൂടെയാണിത്. സിസേഴ്സും ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം സിസേഴ്സും നല്ല മൂർച്ച കൂടും. ഇനി ഇതത് നമ്മൾ പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കണ്ടിന്യൂസ് അടിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പതുക്കെ ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇവിടെ നമ്മൾ ആ ഫോയിലിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിർത്തി നിർത്തിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തത്. ഇങ്ങനെ ഈ ടിപ്പ് നമുക്ക് വെറും കല്ലുപ്പ് പൊടിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററായിട്ട് നമ്മൾ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടി കിട്ടും. ഇനി നമ്മളിതിങ്ങനെ പൊടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കളയേണ്ട ആവശ്യമില്ല. ഇതേ ഇതന്നെ നമുക്ക് അടുത്ത ജാറിലേക്ക് ഇട്ടിട്ട് അതും ഒന്നും മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും. ഇത് ശരിക്കും അങ്ങോട്ട് പൊടിയായിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സെയിം സാധനം നമുക്ക് അടുത്ത ജാറിലേക്ക് ഇടാം, എന്നിട്ട് അതും ഒന്ന് വർക്ക് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് അടുത്ത ജാറും രണ്ട് ജാറും ഇതേപോലെ മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും സെയിം സാധനം ഉപയോഗിച്ചിട്ട്. ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ആ ബ്ലേഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അലൂമിനിയം ഫോയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഫുഡിലൊക്കെ ആവും. അതിന് ഇത് നമ്മളെ തേർഡ് ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുനിന്ന് മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാറിൽ ചട്നി അരക്കുന്ന മസാല പൊടിക്കുന്നതായിട്ടുള്ള ജാറാണ്. ഏറ്റവും കൂടുതൽ മൂർച്ച പോകാൻ ചാൻസ് ഈ ജാറിൻ്റെയാണ്. അതുകൊണ്ട് ഈ ജാറ് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ മുട്ടേൻ്റെ തോടുണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പുഴുങ്ങിയ മുട്ടേൻ്റെ അല്ല, നമ്മൾ പൊട്ടിച്ച് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടിക്കുന്ന തോടുണ്ടാവുമല്ലോ പച്ചയായിട്ടുള്ള, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഒന്നിച്ചിത്ര മുട്ടത്തോട് കിട്ടിയിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തെയും എടുത്തിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്യാം. ഇനി ഇത് നമ്മളിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക, അപ്പം നമുക്ക് നന്നായിട്ട് മൂർച്ചയായി കിട്ടും. ഇവിടെ നമ്മൾ മുട്ടേൻ്റെ തോടാണല്ലോ യൂസ് ചെയ്യുന്നത്, അതിൽ എത്രയായാലും അണുക്കളുണ്ടാവും. അതുകൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. അല്ലെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നമ്മളെ ജാറിലേക്കും ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തായാലും കഴുകാനൊന്നും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര സ്മെല്ലും ഉണ്ടാവും. ഇവിടെ ഇത് നമ്മൾ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലേഡ് നല്ല മൂർച്ചയായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ടത്തോട് പൊടിച്ചത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെടിയിൽ ഇട്ടാലല്ലേ നന്നായിട്ട് പൂക്കൾ ഇരട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം അതും ഒരു ടിപ്പാണ്, ഇത് കളയുന്നില്ല. ഇപ്പം നമുക്ക് ബ്ലേഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല മൂർച്ചയായിട്ടുണ്ട്. മുട്ടത്തോടിട്ട് അടിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഈ മിക്സീൻ്റെ ജാറിൽ ഒരു ഇളം ചൂടുവെള്ളം ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ക്ലീനൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിത് കഴുകുമ്പോൾ തന്നെ അറിയാം മിക്സീൻ്റെ ജാറ് അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് കറ പിടിച്ചതുപോലെയൊക്കെ ഉണ്ട്. ഇത് ക്ലീനിങ്ങിലും ബെസ്റ്റാണ് കേട്ടോ. മുട്ടത്തോടിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡും അതിൻ്റെ ആ സ്ക്രൂ ഉള്ള സ്ഥലമൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു.
ഇനി ഇത് നമുക്ക് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കത്തി പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടിയെടുക്കുക. നമുക്ക് കിച്ചണിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു സിറാമിക് ബൗള്, നമ്മളെ കോഫി മഗ്, ഏതെങ്കിലും ഒന്നും എടുക്കുക. എന്നിട്ട് നമ്മളത് മറച്ചു വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അടിവശത്ത് ഒരു ബോർഡർ പോലെ ഉണ്ടാവും. ആ ബോർഡറിലിട്ടിട്ട് നമ്മൾ ഈ കത്തി എന്താണോ നമുക്ക് മൂർച്ചയാക്കേണ്ടത് അതിട്ടിട്ട് ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കാം. നന്നായിട്ട് ഉരച്ചു കഴിഞ്ഞാൽ കത്തി നന്നായിട്ട് നമ്മൾ നല്ല ഉറപ്പുള്ള കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന അതേപോലെ തന്നെ ഇത് മൂർച്ചയായിട്ട് കിട്ടും. ഇനി ബൗൾ പൊട്ടിപ്പോകുന്നു പേടിക്കേണ്ട. നമ്മൾ അതിൻ്റെ ആ ബോർഡറിലിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൽ വലിയ സ്ക്രാച്ചസോ ഒന്നും വരില്ല. നല്ല സേഫാണ് കേട്ടോ അത്. ഇനി ഇത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത സിസേഴ്സും ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക, എന്നിട്ട് കുറച്ച് കട്ട് ചെയ്യാവുന്ന വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് മടക്കിയെടുത്ത് ഈ ഫോയിൽ പേപ്പർ നമ്മൾ സിസേഴ്സ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെറിയ കട്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് എത്ര വലിയ സിസേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. പേപ്പറിന് പകരം നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്താലും ഇതേ എഫക്റ്റാണ്, വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക.